ഒരു വർഷം മുന്നേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രം മാർട്ടിന്റെ ടീസർ 4 ദിവസം മുന്നെയാണ് പുറത്തിറങ്ങിയത്. അതോടെ ടീസറിലെ സംഘടന രംഗങ്ങളും വലിയ ചർച്ചയായിരുന്നു. കന്നഡ ഇൻഡസ്ട്രിയിലെ ആക്ഷൻ പ്രിൻസ് എന്നറിയപ്പെടുന്ന ധ്രുവ സർജയാണ് ചിത്രത്തിലെ നായകൻ. നിലവിൽ യാഷും ഋഷഭ് ഷെട്ടിയും ഒക്കെ അടക്കി വാഴുന്ന കന്നഡ ഇൻഡസ്ട്രിയിൽ അവർക്കും ഇതേ അവതരിക്കുമോ ധ്രുവ എന്നതടക്കമുള്ള ചർച്ചകളും സജീവമായിരുന്നു. 2012 അദൂരി എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്നതാണ് ധ്രുവ സർജ. ഈ ആദ്യ ചിത്രത്തിന് തന്നെ മികച്ച നവാഗതനുള്ള സൈമ അവാർഡ്, സുവർണ അവാർഡ്, ഉദയ ഫിലിം അവാർഡ് എന്നിവയും സർജയ്ക്ക് ലഭിച്ചു. അത്യാവശ്യം സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ധ്രുവയുടെയും വരവ്. കന്നഡ സിനിമകളിലെ നടനായ ചിരഞ്ജീവി സർജ ധ്രുവ സർജയുടെ സഹോദരനും തെന്നിന്ത്യൻ നടനായ അർജുൻ സർജ അമ്മാവനുമാണ്. അവരുടെ മുത്തച്ഛൻ ശക്തിപ്രസാദും കന്നഡ സിനിമകളിലെ അഭിനേതാവായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലം ധ്രുവയുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുമൊക്കെയായി പോയെങ്കിലും അദ്ദേഹത്തെ മാനസികമായി തകർത്തത് 2020 ജൂൺ 7 സഹോദരൻ ചിരഞ്ജീവി സർജ മരണപ്പെട്ടതാണ്. അതിനെല്ലാം അതിജീവിച്ച് കോവിഡ് പാൻഡമിക്കിന് ശേഷം ഒരു വലിയ റിലീസ് തന്നെ പൊഗാരു എന്ന തൻ്റെ ചിത്രത്തിലൂടെ ഒരുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദൂരിയിലൂടെ ധ്രുവയ്ക്ക് ഒരു ലോഞ്ച് പാഡ് നൽകിയ ചലച്ചിത്ര നിർമ്മാതാവ് AP അർജുനുമായി വീണ്ടും ഒന്നിക്കുന്നതാണ് മാർട്ടിൻ എന്ന സിനിമ. ആക്ഷൻ ത്രില്ലറായ മാർട്ടിൻ എന്ന ചിത്രത്തിൻ്റെ ടീസർ ഇറങ്ങിയതോടെ വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ശിൽപ ഷെട്ടിയുടെ കന്നഡയിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന KD ദ ഡെവിളാണ് ധ്രുവയുടെ അടുത്ത ചിത്രം. തൻ്റെ ആരാധകർ കുടുംബത്തോടൊപ്പം തൻ്റെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അധികം പ്രണയ ചിത്രങ്ങളൊന്നും ധ്രുവ ചെയ്യാറില്ല. ആക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ധ്രുവ പറഞ്ഞിട്ടുള്ളത്. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഇറങ്ങുന്ന മാർട്ടിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അർജുൻ സർജയാണ്. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ ആരാധക മനസ്സുകളിൽ യാഷിൻ്റെ സ്ഥാനം നേടാൻ ധ്രുവയ്ക്ക് ഈ ചിത്രത്തിലൂടെ കഴിയുമോ എന്നാണ് കാണേണ്ടത്. എന്നാൽ യാഷും ഋഷഭ് ഷെട്ടിയും എല്ലാം തൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണെന്നും അവരോടൊന്നും തനിക്ക് മത്സരമില്ലെന്നും തന്നോട് തന്നെയാണ് മത്സരമെന്നുമാണ് ധ്രുവ വ്യക്തമാക്കിയിരിക്കുന്നത്.